കൺപീലേക്ക് നിറമില്ലാത്തതും പിരുവത്തിന് നിറമില്ലാത്തതും താടിക്കും മീശയ്ക്ക് നിറമില്ലാത്തതുമായിട്ട് വിഷമിക്കുന്നവർക്കൊക്കെയുള്ള പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 100% റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ ഉടനെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പിരുവത്തിൻ്റെ കട്ടി കുറവും കൺപീലിക്ക് കട്ടിക്കുറവും മീശയുടെ കട്ടിക്കുറവും താടിക്ക് കട്ടിക്കുറവും അതിൻ്റെ നിറവ് കറുപ്പ് നിറവില്ലാത്തതായിട്ട് വിഷമിക്കുന്നവർക്കൊക്കെയുള്ള പരിഹാരമാണ്. ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കും. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിപ്പം പിരുവത്തിനൊക്കെ നല്ലതുപോലെ നിറം കൂട്ടാനും കൺപീലിക്കൊക്കെ നിറം കൂട്ടാനും ഒക്കെ ആയിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൺപീലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഐബ്രോസിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ചെയ്യാം. മുതിർന്നവരിലാണെങ്കിൽ ഇപ്പം പിരുവത്തിനകത്താണെങ്കിലും കൺപീലിക്കാണെങ്കിലും താടിക്കൊക്കെ നിറവില്ലാത്ത കറുപ്പ് ഇല്ലാത്തവരും തിക്നെസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട, ഈ കാര്യം ചെയ്തു 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് നൽകുന്നതായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ വേണം എന്ന് കണ്ടു നോക്കിയാലോ. അതിന് നമുക്ക് തയ്യാറാക്കുന്നത് ക്രീമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യമേ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒനിയൻ ജ്യൂസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ ഓയിലാണ് വേണ്ടത്. അത് ഒരു സ്പൂൺ നമുക്ക് ഒരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച കാസ്റ്റർ ഓയിൽ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ. നിങ്ങൾക്കിപ്പം ഓൺലൈനിൽ നിന്നും കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങാടി കടകളിൽ നിന്ന് മേടിച്ചാൽ മതി. ആവണക്കെണ്ണ എന്ന് പറഞ്ഞ് മേടിക്കുവാണെങ്കിൽ കിട്ടുകയും കൂടി ചെയ്യും. അത് നല്ലതാണ്, നമ്മുടെ ഐബ്രോസിൻ്റെ നിറം കൂട്ടാനും തിക്നെസ് വെക്കാനും കൺപീലയുടെ ആണെങ്കിലും ഇപ്പം നിങ്ങളുടെ താടിയുടെ ആണെങ്കിലും ഒക്കെ നിറവില്ലെങ്കിലും മീശയുടെയൊക്കെ ആണെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇത് പണ്ട് തൊട്ട് തന്നെ ഇത് ആൾക്കാർ തയ്യാറാക്കി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മറ്റുള്ള ക്രീമുകളോ ഒന്നും തന്നെ വേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങളുടെ ഇപ്പം പിരുവത്തിൻ്റെ കട്ടിക്കുറവുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കിടന്നാൽ മതി. അല്ലാതെ വേറെയുള്ള സ്മെല്ലോ ഒന്നുമില്ല. നമ്മൾ ഒനിയൻ എല്ലാവരും കഴിക്കാറുള്ളല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ മുഖം കഴുകുന്നത് അങ്ങനെ അങ്ങ് കഴിയാൻ മാത്രം മതി. ഇപ്പം മുഖത്ത് നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇടുമ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ടില്ലേ നമ്മൾ മുഖം വാഷ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മുടെ ഐബ്രോസിൻ്റെ ഭാഗത്ത് എന്തായാലും സോപ്പ് വീഴുമല്ലോ. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ കഴിയുന്നത് അതേ രീതിയിൽ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ താടിയിലൊക്കെ ആണെങ്കിലും ഒക്കെ കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഈ ലിക്വിഡ് പോലെ ഇരിക്കുന്ന ജസ്റ്റ് ഒരു കട്ടി പോലെ വരും, കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഇതുണ്ടോ, ഇതേപോലെ ആയിട്ട് കിട്ടും. അതുപോലെ ഉണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിപ്പം കൺമഷിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഇത് കുഞ്ഞുങ്ങളുടെ പിരുവത്തിൽ എഴുതി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പിരുക്കുറവുണ്ടെങ്കിൽ കൺമഷിയിലൂടെ ചേർത്തിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇപ്പം മുതിർന്നവരാണെങ്കിൽ പിരുവത്തിനകത്തൊക്കെ കൺമഷി ചേർത്തിട്ട് എഴുതുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ അത് കാണും. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമായിട്ടേ നിങ്ങളോട് പറയുന്നുള്ളൂ, അത് മുതിർന്നവർ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഐബ്രോസ് തിക്നെസ് കൂട്ടാനും കൺപീലിയുടെ തിക്നെസ്സും താടിയുടെയൊക്കെ തിക്നെസ് കൂട്ടാനും ഒക്കെ കളർ കൂട്ടാനും ഒക്കെ ആയിട്ട് സാധിക്കുന്ന ക്രീം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, ഐബ്രോസിൻ്റെ ഭാഗത്തും കൺപീലിയുടെ ഭാഗത്തും ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, പിരുവത്തിൻ്റെ കട്ടി കൂട്ടാനും നിറം കൂട്ടാനുമായിട്ട് സാധിക്കുന്ന ക്രീമാണ് നമ്മൾ തയ്യാറാക്കിയത്. ദാ ആ ക്രീം ദാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയാം. ബഡ്സിനകത്ത് മുക്കിയതിന് ശേഷം ഞാൻ ഒന്ന് തട്ടുക, അന്നേരത്തേക്ക് ഇതങ്ങ് കുറച്ച് ബാക്കിയുള്ളതങ്ങ് താഴെ പോവും. അതിനുശേഷം നമ്മുടെ ഐബ്രോയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെ എഴുതി കൊടുക്കാം. രണ്ട് ഐബ്രോസിലും ഇതേപോലെ രാത്രിയിൽ എഴുതി കൊടുക്കാം. അതിനുശേഷം ഇപ്പം നിങ്ങളുടെ കുറച്ചുകൂടെ ഇതുപോലെ മുക്കിയതിന് ശേഷം നമ്മുടെ കണ്ണിൽ കൺപീലിയിൽ അവിടെയും ഇതേപോലെ നമുക്ക് എഴുതി കൊടുക്കാം. കണ്ണ് എരിക്കും എന്നുള്ളൊരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പം ആണുങ്ങളാണെങ്കിൽ ഇപ്പം മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും കയ്യിലെടുത്തിട്ട് കുറച്ച് കുറച്ച് തേച്ച് കൊടുത്താൽ മതി. അതായത് താഴേക്ക് പോകാത്ത രീതിയിൽ കുറച്ച്, നമ്മൾ എണ്ണയൊക്കെ തേക്കാറില്ലയോ, അതേ രീതിയിലായിട്ട് തേച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ, തേച്ചപ്പോൾ തന്നെ ഒരു കളർ ഒരു അട്രാക്ഷനായിട്ട് മാറിയതുണ്ടോ. ഞാൻ ഐബ്രോയുടെ ഭാഗത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതാണ് ഇപ്പം ചെയ്തത് മാത്രം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ബഡ്സ് വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വേണേൽ കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് കൺമഷിയോ ഒന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇത് കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ടും നിങ്ങളോട് ഷെയർ ചെയ്തത്. നല്ല ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഐബ്രോയ്ക്കൊക്കെ.
കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺമഷി ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ഒരു സംഭവം തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എങ്ങനെയാണ് ആ ക്രീം തയ്യാറാക്കിയത്, എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും എന്നോട് പറയാൻ കൂടി മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.